ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിച്ചൂസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് മിച്ചുകുട്ടൻ്റെ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, ഒരു ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഫോയിൽ ബലൂണൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ഇപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ പ്രിപ്പറേഷനുകളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇതേ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ പിന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. നല്ല കിടിലൻ ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പിന്നെ ബർത്ത്ഡേ വ്ളോഗൊക്കെ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുമല്ലോ. ഇത് ഞാൻ പിന്നെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു, കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം മോൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. കേക്ക് കെട്ടിയാൻ വിളിച്ചത് മോൻ കേക്ക് കെട്ടിയാനൊന്നും വരത്തില്ലായിരുന്നു. അയാൾ പറയുന്നത് റെഡിയായി നിൽക്കുക, ഇനി കയ്യിലൊക്കെ അഴുക്കാവും, അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ലെന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ വല്ലച്ചാലും കൊണ്ടുവന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കേക്കൊന്ന് കട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിലാവെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. കേക്കൊക്കെ നല്ല സൂപ്പർ കേക്ക് തന്നെയായിരുന്നു. രണ്ട് സൈസ് കേക്കായിരുന്നു, ഒരു ജർമ്മൻ വൈറ്റും ഒരു ഹണി കേക്കും ആയിരുന്നു. നല്ല സൂപ്പർ കേക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ മോൻ്റെ കുറച്ച് അന്നത്തെ ഫോട്ടോയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടും. അപ്പോൾ ഞാൻ എഴുതുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.